എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബോട്ടിലാട്ട് എന്താ ചെയ്യാത്തതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതാ പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു പാൽപ്പൊടി ഇല്ല, അതിൻ്റെ ഒരു ടിന്നാണ്. ഇത് ഞാൻ ബേബി ആയിരുന്ന സമയത്ത് വാങ്ങിയതാണ്. പക്ഷേ ഞാൻ ഈ ഒരു ഫ്ലേവർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഒരു ബോട്ടിൽ അങ്ങനെ പൊട്ടിക്കാതിരിക്കുകയായിരുന്നു, എക്സ്പയറൊക്കെ ആയി പോയിട്ടോ. അപ്പോൾ ഇതിലെ ആ ഒരു പാൽപ്പൊടി എല്ലാം ഞാനൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വൃത്തിക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ദാ ഞാനങ്ങനെ നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ടിന്ന് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ദാ ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാം. ചെറിയ ബോട്ടിലാണെങ്കിലും മതി, അല്ലെങ്കിൽ ഇതുപോലത്തെ ദാ വലിയ ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റിൻ്റെ ഒക്കെ ടിന്ന് ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏത് ബോട്ടിലാണെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഞാനൊരു ബൗൾ എടുക്കുന്നുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ഗ്ലൂ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഏത് ബ്രാൻഡാണെങ്കിലും മതി, ഇന്ന ബ്രാൻഡെന്നൊന്നും ഇല്ല, ഫെവിക്കോൾ ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ 2 സ്പൂൺ ഗ്ലൂവിന് 1 സ്പൂൺ വെള്ളം, ആ ഒരു റേഷ്യോയിൽ ഞാനിതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു, എന്നിട്ട് ഒരു ലെയർ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തു, ടിഷ്യൂ പേപ്പറിൻ്റെ മേലേക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു 2 ലെയർ ടിഷ്യൂ പേപ്പർ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു ടിന്നിന് വേണമെങ്കിൽ ബേസ് കോട്ടായിട്ട് പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ടാണ് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടെക്സ്ചർ കൂടെ കിട്ടും. ഇതിപ്പോൾ ദാ ഞാനൊരു 2 ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലപോലെ ഉണങ്ങണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാ ഇതിപ്പോൾ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്കൊരു ബേസ് കോട്ട് കൊടുക്കാം. ബേസ് കോട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്ന ബ്ലാക്ക് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യാം, സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തത് സ്പ്രേ പെയിൻറ്റാണ് കേട്ടോ. അപ്പോൾ ദാ പെയിൻറ്റ് ചെയ്തതെല്ലാം നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ബോട്ടിലിനകത്തോ ബാക്ക് സൈഡിലോ ഒന്നും ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം എടുക്കാം. ബോക്സിനകത്ത് എന്തായിരിക്കും? നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ഇന്നലെ ഇതിൻ്റെ സ്നേക് പേക്ക് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഇതിനകത്ത് ഞാൻ കുറച്ച് മെഡിസിൻ സ്ട്രിപ്സ് ഇതുപോലെ കളക്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. ഈ ഒരു അലുമിനിയം ടൈപ്പ് സ്ട്രിപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് തന്നെ ദാ കണ്ടില്ലേ, പല വലിപ്പത്തിലുണ്ട്. വട്ടം തന്നെ കണ്ടില്ലേ, 2 സൈസ്. അതുപോലെ ഓവൽ ഷേപ്പ് തന്നെ 2 സൈസിലുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് ടൈപ്പാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലെ ആ ഒരു ഇതെല്ലാം ഒന്ന് പറിച്ച് കളയണം. അതുപോലെ തന്നെ നമ്മൾ ഗുളിക എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ ചുളുങ്ങിയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നിവർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നും ദാ ഇതുപോലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ആ ഒരു സർക്കിള് കറക്റ്റായിട്ടൊന്ന് ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് വെച്ചിട്ടൊന്ന് ഫ്ലവർ ചെയ്തെടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൽ നിന്ന് ദാ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് സിസേഴ്സ് വെച്ചിട്ട് ദാ ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 പാർട്ടീഷനാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ദാ ഇപ്പം തന്നെ ഇത് കാണാൻ രസമുണ്ടല്ലേ. ഒന്ന് ചെറുതായിട്ട് നടുക്കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ പെറ്റൽസ് എല്ലാം ഒന്ന് സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 സൈഡും ഒരേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദാ ഷേപ്പ് ചെയ്തപ്പോഴത്തേക്ക് നല്ലൊരു ക്യൂട്ടൊരു ഫ്ലവറായല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ മെഡിസിൻ സ്ട്രിപ്സും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഫ്ലവറാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം, എളുപ്പമല്ലേ. അപ്പോൾ ദാ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ദാ കണ്ടില്ലേ, ഇതിപ്പോൾ ദാ 4 പെറ്റലാണ്. ഇത് ദാ 5, ഇത് ദാ 6. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് എത്ര പെറ്റൽസ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫെവിബോണ്ടാണ് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു പാറ്റേണിലാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ ബോട്ടിലെ 3 സൈഡിലും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മേളിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ട് താഴോട്ട് ഇച്ചിരി ഇച്ചിരി ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ 3 സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലവറിന് കുറച്ച് ലീവ്സ് വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളരിയുടെ കുരു നേരത്തെ കഴുകിയെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദാ അവിടെ ഇവിടേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിലും സ്റ്റെമ്മൊക്കെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇനി വെള്ളരിയുടെ കുരു ഇല്ലെങ്കിൽ വാട്ടർമെലൻ്റെ സീഡ് എടുക്കാം, പംകിൻ സീഡ് എടുക്കാം, പിസ്താ ഷെൽ എടുക്കാം, എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഞാൻ ഈ ഒരു ബാക്കി എല്ലാത്തിലും ഒന്ന് ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ 3 സൈഡ്സിലും നമ്മൾ നിറച്ച ലീവ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്യണം. അപ്പോൾ കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഫെവിക്രിലിൻ്റെ ഡീപ്പ് പേർപ്പിളും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനൊരു ലൈറ്റ് പിങ്ക് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
കളേഴ്സൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇന്ന കളറ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സിലെല്ലാം ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് കവറേജ് നമുക്ക് കിട്ടത്തില്ല, പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. ആ ഒരു സിൽവർ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നത് നല്ലതാണ്. നമ്മുടെ ഫ്ലവറിന് ചെറിയൊരു ഷൈനിങ് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു രണ്ട് കോട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സിംഗിൾ കോട്ട് മതി കേട്ടോ. ഇനി ഞാൻ ലീഫിന് വേണ്ടിയിട്ട് ക്യാമലിൻ്റെ ലീഫ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലീവ്സിനെല്ലാം അത് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ വന്നപ്പോഴത്തേക്കും ബ്ലാക്കിൽ ഇത് മൊത്തത്തിൽ നല്ല ലുക്കായില്ലേ. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈ ഒരു പെറ്റൽസിൻ്റെ സൈഡ്സിലെല്ലാം ഒരു പേർപ്പിൾ കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിനെല്ലാം കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ആവും. അപ്പോൾ ഇതേപോലെ എല്ലാ ഫ്ലവേഴ്സിനും ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ പെറ്റൽസിൻ്റെ സൈഡ്സിലെല്ലാം ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ മിഡിലെല്ലാം ഞാനിതാ ഡോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും കൂടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലവേഴ്സ് കാണാൻ കുറച്ചുകൂടെ ഒന്ന് ഗുമ്മായില്ലേ. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് കോപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വല്ലാണ്ട് അങ്ങ് കളർ അടിച്ച് വിടരുത്, നമ്മൾ ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളവിടെ ആ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ആ ഒരു ടെക്സ്ചറെല്ലാം ഒന്ന് ഹൈലൈറ്റ് ആവുകയും ചെയ്യും, നല്ലൊരു ആൻറ്റിക് ലുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചില ആളുകൾക്കൊന്നും ഈ ആൻറ്റിക് ലുക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുക കേട്ടോ. എനിക്ക് ഒരു ആൻറ്റിക് ലുക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനതുകൊണ്ട് മാക്സിമം എല്ലാത്തിനും ഒരു ആൻറ്റിക് ടച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ നോക്കൂ കേട്ടോ. അതേപോലെ ആ സൈഡ്സിലും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒരു കോട്ട് വാണിഷ് കൂടെ അടിക്കണം. ഇതിപ്പോൾ സ്പ്രേ വാണിഷാണ്. സ്പ്രേ വാണിഷ് ആയതുകൊണ്ട് തന്നെ ഒരു കോട്ടൊന്നും അടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഷൈനിങ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മളൊരു മൂന്നാല് കോട്ട് അടിക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ബോട്ടിലിൽ കിട്ടുന്ന ക്ലിയർ വാണിഷ് തന്നെയാണ്. പിന്നെ ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ഈസിയാണ് വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു മൂന്നാല് കോട്ട് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സ്പ്രേ വാണിഷൊക്കെ കൊടുത്ത് നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇതുപോലെ ചെടി വെക്കാം, ഇല്ലെങ്കിൽ മണ്ണൊക്കെ നിറച്ചിട്ടും വേണമെങ്കിൽ ചെടി വെക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റേഷനറി ഐറ്റംസൊക്കെ വെക്കാം, അല്ലെങ്കിൽ കിച്ചണിനകത്ത് ഇതാ ഇതുപോലത്തെ സ്പൂൺസൊക്കെ ഇട്ട് വെക്കാം. മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ മെഡിസിൻ സ്ട്രിപ്സ് വെച്ചിട്ട് നമ്മൾ വേറെയും ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ മെഡിസിൻ സ്ട്രിപ്സ് വെച്ചിട്ട് ഇനിയും നിങ്ങൾക്ക് ബോട്ടിലാട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതുപോലെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടത്തി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സൈഡ്സിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബീഡ്സ് കൂടെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിച്ച് ലുക്കായിരിക്കും. ഞാൻ മാക്സിമം സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാനിനി ഇൻഷാല്ലാ ട്യൂസ്ഡേ വരും. സമയം നിങ്ങൾ മറക്കരുത്. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ UAE ടൈം 3:30. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുന്ന സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേയ്സിലാണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് മുന്നേ വിഷമിക്കേണ്ട, സമയമാകുമ്പോൾ നമ്മുടെ ചാനൽ എടുത്തു നോക്കുക. ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരിക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഡീറ്റെയിൽസ് ആണ്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.